മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഏതാ? വനം അല്ലേ. പാഠഭാഗം എല്ലാവരും വായിച്ചാ എല്ലാവർക്കും മനസ്സിലായി? അമ്മയും പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ്യാ? മനസ്സിലായി അല്ലേ. അപ്പോ വനനശീകരണത്തെ പറ്റിയിട്ടാണ് മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. വനങ്ങൾ ഒരിക്കലും നമ്മൾ നശിപ്പിക്കരുത്. വനങ്ങൾ നശിപ്പിച്ചാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കും, കാലവർഷത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കും. അതേ മാം പറഞ്ഞിരുന്നു ഏതാണ് വെള്ളപ്പൊക്കം ഉണ്ടായ കാര്യമൊക്കെ മാം പറഞ്ഞില്ലേ. അപ്പോ കാലാവസ്ഥയ്ക്കും വ്യതിയാനം ഉണ്ടാക്കാൻ ഏത് സഹായകമാകും? വനനശീകരണം സഹായകമാകും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുത്തോ, അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. വനനശീകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം കാലാവസ്ഥാ വ്യതിയാനമാണ്. വനനശീകരണം മൃഗങ്ങളുടെയും പക്ഷികളുടെയും നാശത്തിന് വഴിതെളിയിക്കുന്നു. മൃഗങ്ങളുടെയും പക്ഷികളുടെയും നാശത്തിന് സഹായകമാകുന്നത് എന്താണ്? വനനശീകരണം. ക്രമാതീതമായ വനനശീകരണം ജനജീവിതത്തെ ദുസ്സഹമാക്കി തീർക്കുന്നു. ജനജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ഏതിന് കഴിയും? വനനശീകരണം മൂലം ഉണ്ടാകും. നമ്മുടെ സർക്കാർ ഇതിനുള്ള പരിഹാരമെന്ന നിലയിൽ സാമൂഹിക വനവൽക്കരണം പദ്ധതി ആരംഭിച്ചു. അപ്പോൾ വനങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് സംഘടിപ്പിച്ച കാര്യമാണ് ഏത്? സാമൂഹിക വനവൽക്കരണം. മറക്കരുത്, എന്താണ് സാമൂഹിക വനവൽക്കരണം? അരനൂറ്റാണ്ടോളം പഴക്കമുള്ള വനമഹോത്സവത്തിന്റെ പരിഷ്കരിച്ച രൂപമാണിത്. എങ്കിലും വനസംരക്ഷണത്തിന് ഇക്കാലത്ത് ഏറെ പ്രാധാന്യമുണ്ട്. കാട് വെട്ടിത്തെളിയിച്ചുള്ള വികസന പദ്ധതികൾ നാം ഉപേക്ഷിക്കേണ്ടതാണ്. ഇപ്പൊ എന്തൊക്കെ വികസനത്തിന്റെ പേര് പറഞ്ഞാലും കാട് വെട്ടിത്തെളിയിച്ചിട്ടുള്ള ഒരു വികസനത്തിന് നമ്മൾ മുതിരരുത്. കാട് വെട്ടിത്തെളിയിച്ച് തേക്കോ റബ്ബറോ നട്ടിട്ട് കാര്യമില്ല. കാട്ടിലെ ജൈവ വൈവിധ്യങ്ങളും ഔഷധ സസ്യങ്ങളും നമുക്ക് സൃഷ്ടിക്കാനാവില്ല. വനത്തിന് പകരം വനം മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ പുതിയതായിട്ട് വനം സൃഷ്ടിക്കാം, അതായത് പുതിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ തേക്കോ അതേസമയം റബ്ബറോ എന്ത് നമ്മൾ വെച്ച് പിടിപ്പിച്ചാലും പ്രകൃതി നൽകുന്നതായ പ്രകൃതിയുടെ രീതിക്കനുസരിച്ചിട്ടുള്ള ഒരു കാട് മനുഷ്യന് നിർമ്മിക്കാനായിട്ട് കഴിയില്ല. അതാണ് വനത്തിന് പകരം വനം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഒരു വൃക്ഷം നമുക്ക് വെട്ടാൻ എളുപ്പമാണ്. ആ തൈ ആ രൂപമായി എട്ടുമ്പോൾ ആ വൃക്ഷമായിട്ട് വളരുമ്പോൾ അതിന് വർഷങ്ങൾ എടുക്കും. അതിനുള്ള വേണ്ട രീതിയിലുള്ള പരിചരണങ്ങളും നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കാട്ടിലെ വിവിധതരം ഔഷധ സസ്യങ്ങളുണ്ട്. ഔഷധ സസ്യങ്ങളെല്ലാം നമുക്കൊന്നും വെച്ചുപിടിപ്പിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? വനം നശിപ്പിക്കാതെ നോക്കണം. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്ക ഇന്ത്യയിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നിലവിലുള്ള വനസംരക്ഷണത്തോടൊപ്പം തന്നെ പുതിയ വനം വെച്ചുപിടിപ്പിക്കാനുള്ള ശ്രമവും നടത്തേണ്ടതാണ്. അപ്പോ നമ്മൾ വനങ്ങൾ നശിപ്പിക്കാതെ നോക്കണം. വനത്തിലെ മരങ്ങൾ, അതായത് ചന്ദനമരോ വിലപിടിപ്പുള്ള മരങ്ങളെല്ലാം മനുഷ്യൻ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വീട് പണിയാനായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? വൃക്ഷങ്ങളൊക്കെ മുറിക്കുന്നു. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പുതിയതായിട്ടൊരു വനം വെച്ചുപിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ വനസമ്പത്ത് സംരക്ഷിക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മുടെ വനസമ്പത്താണ്, നമ്മുടെയാണ് സമ്പത്ത്. അത് നമ്മൾ നശിപ്പിക്കാതെ നോക്കണം. നമ്മളത് നശിപ്പിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് മരം മുറിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ മുറിക്കുന്ന മരങ്ങൾക്ക് പകരം മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം. അപ്പൊ നമുക്ക് മരം മുറിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. നമ്മൾ വീട് വെക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ പ്ലാവോ മറ്റു ചെടികൾ തേക്കോ ഒക്കെ നമ്മൾ മുറിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട് പണിയാൻ നമ്മൾക്ക് നമ്മളുടേതായ ആവശ്യങ്ങൾക്ക് നമ്മൾ മരങ്ങൾ മുറിക്കുന്നു. പക്ഷെ മുറിച്ചു കഴിഞ്ഞാൽ പുതിയൊരു മരം വെച്ചുപിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് വെച്ചുപിടിപ്പിച്ച് അത് വളരാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ മരം മുറിക്കുക മാത്രമല്ല, പുതുതായിട്ട് വെക്കാൻ ശ്രമിക്കേണ്ടതുകൂടി നമ്മുടെ കടമയാണ് എന്നാണ് പറയുന്നത്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു എന്ന കാര്യം ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. അപ്പൊ ഇത് നമുക്ക് ഒരു മരം, ഒരു ചെടി നടുമ്പോൾ, ഒരു മരമായിട്ട് വളരുമ്പോൾ അത് നമുക്ക് തന്നെയാണ് അത് തണൽ. നമുക്ക് മാത്രമല്ല, പിന്നെ ആർക്ക കൂടിയാണ്? മറ്റു പറന്നു നടക്കുന്ന പക്ഷികൾക്കും അത് സഹായകം അല്ലെ. പക്ഷികൾ ആകാശത്ത് ചൂടിന്റെ സൂര്യന്റെ ചൂടിന് ചുറ്റും ഇങ്ങനെ പറന്നു നടക്കുമ്പോൾ അവർക്കൊന്ന് വന്ന് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ? അവർക്കൊന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം വേണ്ടേ? അതിനൊക്കെ ഏത് സഹായകമാണ്? മരങ്ങൾ സഹായകമാണ്. പണ്ട് നമ്മൾ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയും ബസ്സും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നടന്നു പോകുന്ന വഴിയാത്രക്കാരായി നടന്നു പോകുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്നും കുറേ നടക്കുമ്പോൾ മരത്തിന്റെ ചോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്രമിക്കുന്നത്. ഇന്ന് പക്ഷികൾക്ക് വിശ്രമിക്കാനായിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം.
എന്നാണ് പറയുന്നത്. കാടില്ലെങ്കിൽ നാടില്ല, നാടില്ലെങ്കിൽ നാമില്ല. അപ്പോൾ കാടില്ലെങ്കിൽ നമ്മളില്ല, അതായത് ഈ വൃക്ഷങ്ങളും കാടും വനം എന്ന് പറയുന്നതിന് ഉപരി നമുക്ക് ചുറ്റുമുള്ള ഈ വൃക്ഷങ്ങളില്ലെങ്കിൽ ശുദ്ധവായു ശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ശ്വസിക്കുന്നതായ ഓക്സിജൻ നമ്മളത് പുറത്തേക്ക് വിടുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അത് ആർക്ക് ആവശ്യമാണ്? സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ സസ്യങ്ങളും മനുഷ്യരും അത്രയും ബന്ധം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നല്ല ശ്വസിക്കുന്നത് അവർ പുറത്തു വിടുന്നതാണ് ഈ ഓക്സിജൻ, നമ്മളാണ് ശ്വസിക്കുന്നത്. അപ്പോ കാടില്ലെങ്കിൽ, ഈ വൃക്ഷങ്ങളില്ലെങ്കിൽ നമ്മളില്ല, നാടില്ല, നാടില്ലെങ്കിൽ നമ്മളില്ല. അപ്പോ ഈ വാചകം എപ്പോഴും നിങ്ങളുടെ മനസ്സിലെ ഓർമ്മയിലേക്കണം. അപ്പൊ സസ്യങ്ങളും ചെടികളും നശിപ്പിക്കരുത്, അത് വെച്ചു പിടിപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം. പാഠഭാഗം നല്ലപോലെ നിങ്ങൾ വായിക്കണം, കോപ്പി ബുക്ക് എഴുതണം, ടെസ്റ്റ് പേപ്പർ എഴുതണം. ഇനി ബാക്കി വകയില്ല, എക്സസൈസ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.